ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിലൂസ് ഫ്രണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. നമുക്കിത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോഴാണ് രാവിലെ എന്നിട്ട് ഉമ്മാവ കിച്ചണിലോട്ട് വന്നതിന് ശേഷം ഉമ്മാവൻ്റെ കൂടെ പൊറോട്ട അടിക്കുന്നത്. എന്നാൽ പിന്നെ പൊറോട്ട അടി തന്നെ തുടങ്ങാന്ന് ഓർത്ത്. അപ്പോൾ ഇത് എവിടെ നിന്ന് പൊറോട്ടയും ബീഫ് കറിയുമാണ്. അപ്പോൾ ഉമ്മാവ പൊറോട്ടയൊക്കെ റെഡിയാക്കുന്നുണ്ട്. കറി നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പൊറോട്ട കഴിക്കുക. പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പോകാനുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്ന്. അപ്പം പിന്നാലെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ പൊറോട്ട അടിച്ച് പൊറോട്ടയൊക്കെ ചുട്ട് പൊറോട്ടയൊക്കെ തിന്ന് ഇറങ്ങട്ടെട്ടാ. ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഇന്നത്തെ കുറച്ച് പരിപാടീൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാൻ ഇറങ്ങിയേക്കാണ്. നല്ല തിരക്ക് കാരണം, തിരക്കിട്ടിറങ്ങിയത് കാരണം കയറുന്ന ഷോപ്പിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് പക്ഷേ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു, ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. അടുത്ത പരിപാടി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കലാണ്. എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഉമ്മൻ്റെ എടുത്തിയും മക്കളൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഉമ്മ യമൻ മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് എനിക്ക് കിട്ടിയുള്ളൂ. ഉണ്ടാക്കുന്നതിനൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കേക്കിൻ്റെ പണിയുള്ളതല്ലേ. അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചാറും മയണൈസും കേട്ടോ. നമ്മളിന്ന് മന്തിക്ക് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മൻ്റെ സിസ്റ്ററൊക്കെ വന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമല്ലോ നിർത്തിട്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചോ മിനിറ്റ് ദൂരത്തേക്കേ ഉള്ളൂ കേട്ടോ. സാൻഡ് ബാങ്ക്സിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാന്ന് ഓർത്തിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വടകരക്കാരുടെ സാൻഡ് ബാങ്ക്സ്. എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടായാലും ആര് വന്നാലും നമ്മൾ ഫസ്റ്റ് ഇവിടെ നിൽക്കുന്നത് സാൻഡ് ബാങ്ക്സിലായിരിക്കും. ഇവിടെ വന്നിരിക്കാനും പിന്നെ എല്ലാവരുമായിട്ടും സംസാരിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറിയ ഒരു ക്ലിപ്സൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് കൊടുക്കും. കാരണം നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നതല്ലേ. അപ്പോൾ ഫുള്ള് ക്യാമറ പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. പുറത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നല്ലോണം ലേറ്റായിട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നേരെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യാനുള്ള തിരക്കത്തിൽ അങ്ങ് പോയി. പിന്നെ അതിപ്പോൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ കഴിഞ്ഞു, സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ബാക്കിയുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്, കാരണം പുള്ളി ആൾ വരാനായിട്ടുണ്ട്, ഹസ്ബൻഡ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്ത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല, ആളുടെ ബർത്ത്ഡേ എന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു കുട്ടി സർപ്രൈസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി കേക്കും കൂടി ഇതിൽ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അത് ആള് വന്നിട്ടുണ്ട്. നോക്കൂ
അപ്പം സ്പ്രിംഗ് ചിക്കൻ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ടൈപ്പ് ചിക്കൻ, അപ്പം ആ ചിക്കനായിട്ട് നമ്മളിവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസം. അപ്പോൾ എന്നും ഇങ്ങനെയൊന്നുമില്ല, എല്ലാവരും പറയുന്നതിനോട്ട് ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഒരു ദിവസം ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്താ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.